ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ലേണേഴ്സ് അക്കാഡമിയിലേക്ക് സ്വാഗതം ജൂനിയർ ക്ലർക്ക് എക്സാമിന് വരാൻ സാധ്യതയുള്ള ജി കെ ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ജാർഖണ്ഡ് സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനം റാഞ്ചി പ്രസിഡൻറ്റ് പുറപ്പെടുവിപ്പിക്കുന്ന ഒരു ഓർഡിനൻസിൻ്റെ കാലാവധി ഡാഷാണ് ആറു മാസം ഉറൂബിൻ്റെ യഥാർത്ഥ പേര് പി സി കുട്ടിക്കൃഷ്ണൻ തൈറോക്സിൻ്റെ കുറവ് മൂലം കുട്ടികളിലുണ്ടാകുന്ന അസുഖം ക്രെട്ടിനിസം തൈറോസ് തൈറോക്സിൻ്റെ കുറവ് മൂലം മുതിർന്നവരിൽ ഉണ്ടാകുന്ന അസുഖം മിക്സിഡിമ ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ ലോകസഭാ സ്പീക്കർ മീര കുമാർ ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ ലോകസഭാ സ്പീക്കർ മീരാ കുമാർ രണ്ടായിരത്തി ആറ് അച്യുതാനന്ദൻ മന്ത്രിസഭയിലും തുടർന്ന് രണ്ടായിരത്തി പതിനൊന്ന് ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലും അംഗമായിരുന്ന വ്യക്തി പി ജെ ജോസഫ് ഡിജിറ്റൽ ഇന്ത്യ ഫസ്റ്റ് ജൂലൈ ടു തൗസൻഡ് ഫിഫ്റ്റീൻ കേരളത്തിന്റെ ധനകാര്യ മന്ത്രി കെ എൻ ബാലഗോപാൽ ആണ് ഇപ്പോഴത്തെ ധനകാര്യ മന്ത്രി മുന്നത്തേതായിരുന്നു തോമസ് ഐസക് നീള എന്നറിയപ്പെടുന്ന നദി ഭാരതപ്പുഴ നിള എന്നറിയപ്പെടുന്ന നദി ഭാരതപ്പുഴ ഇന്ത്യയുടെ ഹൽവ നഗരം എന്നറിയപ്പെടുന്നത് തിരുനെൽവേലി തെങ്കേ ഇന്ത്യയുടെ ഓക്സ്ഫോർഡ് തിരുനെൽവേലിയാണ് അടുത്ത ചോദ്യം മലയാളി മെമ്മോറിയൽ ശ്രീമൂലം തിരുനാളിന് സമർപ്പിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ജനുവരി ഒന്നിനാണ് നിവർത്തന പ്രക്ഷോഭത്തിൻ്റെ ജിഹ്വ എന്നറിയപ്പെടുന്നത് കേരള കേസരി മദർ തെരേസ എന്ന പ്രശസ്ത ചിത്രം വരച്ചത് എം എഫ് ഹുസൈൻ മദർ തെരേസ വള്ളംകളി നടക്കുന്നത് അച്ഛൻ കോവിലാറിൽ മദർ തെരേസ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് അൽബേനിയ മദർ തെരേസ വനിതാ സർവകലാശാല തമിഴ്നാട് ഭാരത സർക്കാർ പുറപ്പെടുപ്പിക്കുന്ന എക്സിബിഷൻ ട്രെയിൻ മദർ എക്സ്പ്രസ് കൊൽക്കത്തയിലെ ചരിത്ര പ്രസിദ്ധമായ പാർക്ക് തെരുവിന്റെ പുതിയ പേര് മദർ തെരേസ സരണി തമിഴ്നാടിന്റെ ഔദ്യോഗിക പുഷ്പം മെന്തോനി കേരളത്തിലെ ആദ്യ ബാങ്കിങ് മ്യൂസിയം തിരുവനന്തപുരം കവടിയാർ ആണുള്ളത് ആദ്യ ബാങ്കിങ് മ്യൂസിയം തിരുവനന്തപുരം കവടിയാർ കേരളത്തിലെ ആദ്യ സുഗന്ധവ്യഞ്ജന മ്യൂസിയം കൊച്ചി ആദ്യ ക്രൈം മ്യൂസിയം തിരുവനന്തപുരം ആദ്യ സോയിൽ മ്യൂസിയം തിരുവനന്തപുരം അപ്പം ആദ്യ ബാങ്കിങ് മ്യൂസിയം ആദ്യ ക്രൈം മ്യൂസിയം ആദ്യ സോയിൽ മ്യൂസിയം എല്ലാം തിരുവനന്തപുരത്താണുള്ളത് ആദ്യ പോലീസ് മ്യൂസിയം കൊല്ലത്താണ് തകഴി മ്യൂസിയം ആലപ്പുഴ ആദ്യ കാർട്ടൂൺ മ്യൂസിയം കായംകുളം ആദ്യ തേക്ക് മ്യൂസിയം വെള്ളിയന്തോട് നിലമ്പൂർ ആദ്യ തേക്ക് മ്യൂസിയം വെള്ളിയന്തോട് നിലമ്പൂർ ആദ്യ വാട്ടർ മ്യൂസിയം കോഴിക്കോട് പഴശ്ശി മ്യൂസിയം കോഴിക്കോട് ഇന്ത്യൻ ബിസിനസ് മ്യൂസിയം ചാലിയം ഇട്ടി അച്യുതൻ ഹോർത്തൂസ് മലബാറിക്കസ് മ്യൂസിയം ചാലിയം കുഞ്ഞാലിമരക്കാർ മ്യൂസിയം ഇരിങ്ങൽ ഒരു വീണയിലെ കമ്പികളുടെ എണ്ണം ഏഴ് വയലിനിൽ നാല് ഗിറ്റാറിൽ ആറ് കമ്പികളുള്ള വാദ്യങ്ങൾ അറിയപ്പെടുന്നത് തന്ത്രിവാദ്യങ്ങൾ വാദ്യങ്ങളുടെ രാജാവ് വയലിൻ ലോക സംഗീത ദിനം ഒക്ടോബർ ഒന്ന് സംഗീതത്തിന്റെ നാട് ഓസ്ട്രിയ ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയത് ഉള്ളൂർ പരമേശ്വരയ്യർ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുപ്പിച്ചത് ചിത്തിര തിരുനാൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറ് നവംബർ പന്ത്രണ്ടിന് കോക്കനറ്റ് പാലസ് സ്ഥിതി ചെയ്യുന്ന രാജ്യം ഫിലിപ്പൈൻസ് കോക്കനറ്റ് ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ത്രിപുര തെങ്ങിന്റെ പരമാവധി ആയുസ് തൊണ്ണൂറ് വർഷം ഹോർത്തൂർ മലബാർ ആദ്യമായി പ്രതിപാദിച്ചത് തെങ്ങിനെ കുറിച്ച് തെങ്ങ് ദേശീയ വൃക്ഷമായ രാജ്യം മാലിദ്വീപ് മലബാർ എക്സൽ ഏത് കാർഷിക വിളയുടെ ഇനമാണ് കുരുമുളക് കുരുമുളക് എന്ന കൃതി രചിച്ചത് എസ് കെ പൊറ്റക്കാട് കുരുമുളക് നാട് എന്ന് പോർച്ചുഗീസുകാർ വിളിച്ചിരുന്ന നാട്ടുരാജ്യം വടക്കും കൂർ യവനപ്രിയ എന്നറിയപ്പെടുന്നത് കുരുമുളക് ശാസ്ത്രീയ നാമം പെപ്പർ നിക്രം കുരുമുളക് ഗവേഷണ കേന്ദ്രം പന്നിയൂർ കുരുമുളക് ഗവേഷണ കേന്ദ്രം പന്നിയൂരാണ് സുഗന്ധ വ്യഞ്ജനങ്ങളുടെ രാജാവ് കുരുമുളക് ലോകത്തിൽ ആദ്യമായി വികസിപ്പിച്ചെടുത്ത സങ്കര ഇനം കുരുമുളക് പന്നിയൂർ വൺ ദ്രോണരുടെ വാസസ്ഥലം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നഗരം ഡെറാഡൂൺ മികച്ച കായിക പരിശീലകർക്ക് ഇന്ത്യ ഗവൺമെന്റ് നൽകുന്ന പുരസ്കാരമാണ് ദ്രോണാചാര്യ പുരസ്കാരം അടുത്ത ചോദ്യം ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് പ്രകാരം ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ മരിക്കാൻ കാരണമാകുന്ന രോഗം ക്ഷയമാണ് രോഗങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ക്ഷയം കോക്ക് ഡിസീസ് എന്നറിയപ്പെടുന്നത് വൈറ്റ് പ്ലേഗ് എന്നറിയപ്പെടുന്നത് എല്ലാം ക്ഷേമാണ് ലോക ക്ഷയരോഗ ദിനം മാർച്ച് ഇരുപത്തി നാല് ലോക ക്ഷയരോഗ ദിനം മാർച്ച് ഇരുപത്തി നാല് കേരളത്തിലാദ്യമായി പബ്ലിക് ട്രാൻസ്പോർട്ട് നടപ്പിലാക്കിയ നഗരം തിരുവനന്തപുരം തിരമാലയിൽ നിന്നും വൈദ്യുതി ഉണ്ടാക്കുന്ന ഇന്ത്യയിലെ ആദ്യ സംരംഭം ആരംഭിച്ചത് വിഴിഞ്ഞത്താണ് കേരളത്തിലെ ആദ്യ ലൈബ്രറി സ്ഥാപിച്ചത് തിരുവനന്തപുരം കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമയായ ശ്രീ ചിത്തിര തിരുനാളിൻ്റെ പ്രതിമ എവിടെയാണ് സ്ഥാപിച്ചത് തിരുവനന്തപുരം കേരള സർവകലാശാല ആസ്ഥാനത്ത് അയ്യങ്കാളി ജനിച്ചത് വെങ്ങാനൂർ തിരുവനന്തപുരം കേരളത്തിലെ ആദ്യത്തെ എഞ്ചിനീയറിംഗ് കോളേജ് തിരുവനന്തപുരം തേനീച്ചയ്ക്ക് എത്ര ചിറകുകളുണ്ട് നാല് കാട്ടുമരങ്ങളുടെ ചക്രവർത്തി തേക്ക് ർച്ച് ആരംഭിച്ചത് എവിടെ നിന്ന് സബർമതി ആശ്രമം വെള്ളെഴുത്ത് എന്ന കണ്ണുരോഗത്തിന്റെ ശാസ്ത്രനാമം ഹൈപ്പർ മെട്രോ ലോങ് സൈറ്റ് വിറ്റാമിൻ എ വണ്ണിന്റെ രാസനാമം റെറ്റിനോൾ ക്യാൻസർ രോഗം ആദ്യമായി ആര് റോബർട്ട് വെയിൻബെർഗ് ഭക്ഷണത്തിൽ അടങ്ങിയിരിക്കുന്ന ജലാംശം ആകിരണം ചെയ്യപ്പെടുന്ന ദഹനീന്ദ്രിയ വ്യവസ്ഥയുടെ ഭാഗം ചെറുകുടൽ ഹരിതകമുള്ള ജന്തുവേത് യുക്ലീന കേരളത്തിൻ്റെ സംസ്ഥാന പക്ഷി മലമുഴക്കി വേഴാമ്പൽ പക്ഷികളുടെ ഹൃദയത്തിന്റെ എത്ര അറകളുണ്ട് നാല് മായം ചേർക്കാനോ കലർത്താനോ പറ്റാത്ത പോഷകാഹാരം പോഷകാഹാരമേത് മുട്ട ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ നേത്രദാന ഗ്രാമം ചെറുകുളത്തൂർ കോഴിക്കോട് ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ നേത്രദാന ഗ്രാമമാണ് ചെറുകുളത്തൂർ വൃക്കകൾ പുറപ്പെടുപ്പിക്കുന്ന ഹോർമോൺ റെനിൻ ദേശീയ രക്തദാന ദിനം ഒക്ടോബർ ഒന്ന് കേരളത്തിലെ ആദ്യത്തെ വ്യവസായ മന്ത്രി കെ പി ഗോപാലൻ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ സംസ്ഥാന പാത എസ് എച്ച് എയ്റ്റ് കേരളത്തിലെ ഒരേ ഒരു ലയൺ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്ന ജില്ല തിരുവനന്തപുരം മൗറീഷ്യസിന്റെ തലസ്ഥാനം പോർട്ട് ലൂയിസ് ദേശീയ ഉപഭോക്തൃ ദിനം ഡിസംബർ ഇരുപത്തി നാല് വന്ദേമാതരം ആദ്യമായി ആലപിച്ച കൽക്കത്ത കോൺഗ്രസ് സമ്മേളനം നടന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏറ്റവും തണുപ്പേറിയ അന്തരീക്ഷ പാളി മീസോസ്ഫിയർ അരി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം പശ്ചിമ ബംഗാൾ അറുപതാം വാർഷികത്തിന് പറയുന്ന പേര് ഡയമണ്ട് ജൂബിലി മലയാളത്തിലെ ആദ്യത്തെ ഹൊറർ ചിത്രം ഭാർഗവി നിലയം ഇംഗ്ലീഷിന് പകരം ഇന്ദി ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷയായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയെ ദേശസാൽക്കരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ കരസേനാ മേധാവി ജനറൽ കെ എം കരിയപ്പ ഇംഗ്ലീഷ് ചാനൽ പാക് പാക് കടലിടുക്ക് എന്നിവ നീന്തി കടന്ന ആദ്യ ഇന്ത്യക്കാരൻ മിഹിരിസൻ മദ്രാസ് സംസ്ഥാനം തമിഴ്നാട് എന്നായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് മൈസൂർ സംസ്ഥാനം കർണാടക ആയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഇന്ത്യയും ശ്രീലങ്കയും വീർത്തിരിക്കുന്ന കടലിടുക്ക് പാക്ക് കടലിടുക്ക് ആദ്യ ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരി രാകേഷ് ശർമ്മ ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം രാജസ്ഥാൻ ഭൂവിസ്തൃതിയിലെ ഏറ്റവും വലിയ രാജ്യം റഷ്യ മധ്യസ്ഥതയിലാണ് താഷ്കൻ കരാറിൽ ഇന്ത്യയും പാകിസ്ഥാനും ഒപ്പുവെച്ചത് സോവിയറ്റ് യൂണിയൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം മുംബൈ കേരള ഫോറസ്റ്റ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ഗവി പത്തനംതിട്ട കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ആസ്ഥാനം കോട്ടയം ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പി ചി തൃശൂർ ഉഷ്ണമേഖലയിലെ പറുദീസ എന്നറിയപ്പെടുന്ന രാജ്യം ശ്രീലങ്ക കിഴക്കിൻ്റെ പറുദീസ എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഗോവ ഭരണഘടന അംഗീകരിച്ചിട്ടുള്ള ഔദ്യോഗിക ഭാഷകളിലെ ഏകലിപി ഇല്ലാത്ത ഭാഷ കൊങ്ങിണി കൊങ്ങിണി ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് കൊച്ചി കേരളത്തിലെ ഏറ്റവും ഒടുവിലായി രൂപം കൊണ്ട കോർപ്പറേഷൻ കണ്ണൂർ അടിലഹള എന്നറിയപ്പെടുന്ന സമരങ്ങൾക്ക് നേതൃത്വം നൽകിയത് പൊയ്ഗൈൽ യോഹന്നാൻ ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ കായൽ സമ്മേളനത്തിന് നേതൃത്വം നൽകിയത് പണ്ഡിറ്റ് കറുപ്പൻ ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ സമരമേത് അഞ്ചു തെങ്ങ് കലാപം ചന്നാർ സ്ത്രീ സ്ത്രീകൾക്ക് മേൽമുട്ട് ധരിക്കാനുള്ള അനുവാദം നൽകപ്പെട്ടത് എന്ന് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് ജൂലൈ ഇരുപത്തി ആറ് നിവർത്തന പ്രക്ഷോഭകാലത്ത് തിരുവിതാംകൂറിലെ രാജാവാരായിരുന്നു ചിത്തിര തിരുനാൾ ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയ കവി ഉള്ളൂർ കൊച്ചി പ്രബ്ജാമണ്ഡലം രൂപം കൊണ്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ആത്മവിദ്യാ സ്ഥാപിച്ചത് എവിടെ വടകര ഏത് നവോത്ഥാന നായകൻ്റെ കൃതിയാണ് ആദ്യ ഭാഷ ചട്ടമ്പി സ്വാമികൾ ശിവരാജയോഗി സ്വാമികൾ എന്നറിയപ്പെടുന്നത് തൈക്കാട്ട് അയ്യാഗുരു നിലവിൽ എത്ര ഔദ്യോഗിക ഭാഷകളാണ് ഇന്ത്യയിലുള്ളത് ഇരുപത്തിരണ്ട് ക്ലാസിക്കൽ പദവി ലഭിച്ച ഇന്ത്യയിലെ അഞ്ചാമത്തെ ഭാഷ മലയാളം അന്തർദേശീയ യോഗാ ദിനമായി ആചരിക്കുന്നത് ജൂൺ ഇരുപത്തി ഏറ്റവും കൂടുതൽ ദേശീയപാതകൾ കടന്നുപോകുന്ന സംസ്ഥാനം ഉത്തർപ്രദേശ് ഇന്ത്യൻ പ്രധാനമന്ത്രി ചാൻസലർ ആയിട്ടുള്ള രാജ്യത്തെ ഏക സർവകലാശാല വിശ്വഭാരതി ഇന്ത്യയിൽ ഐ ടി ആക്ട് നിലവിൽ വന്ന വർഷം രണ്ടായിരം ഒക്ടോബർ പതിനേഴ് രംഗജരാജൻ സമിതി എന്തുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ദാരിദ്ര്യ നിർണയം ഏതു രാജ്യത്തെ ഓഹരി സൂചികയാണ് നാസ് അമേരിക്ക ഒരു ബിൽ മണി ബിൽ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് സ്പീക്കർ ഒന്നാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണത്തിൽ എത്ര ബാങ്കുകളെയാണ് ഉൾപ്പെടുത്തിയത് പതിനാല് മലകളും കുന്നുകളും ഇല്ലാത്ത കേരളത്തിലെ ജില്ല ആലപ്പുഴ സൈലൻറ്റ് വാലി ദേശീയോ ദേശീയോദ്യാനം ഉദ്ഘാടനം ചെയ്തത് രാജീവ് ഗാന്ധി ദ്രുതവാട്ടം ഏതു വിളയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കുരുമുളക് ഗാരിഫ് ഉദാഹരണം ചണം വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്ന വർഷം രണ്ടായിരത്തി പത്ത് ഏപ്രിൽ ഐത്ത നിർമ്മാർജ്ജനം പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം അനുച്ഛേദം പതിനേഴ് കൺകറണ്ട് ലിസ്റ്റ് എന്ന ആശയം ഭരണഘടന കടമെടുത്തത് ഏത് രാജ്യത്തു നിന്നുമാണ് ഓസ്ട്രേലിയ രാഷ്ട്രപതിയുടെ ചുമതല വഹിച്ച സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആര് ജസ്റ്റിസ് ഹിദായത്തുള്ള അപ്പോൾ ഇത്രയും ജി കെ ക്വസ്റ്റ്യൻ ആണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ജി കെ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയ വീഡിയോ മുൻപും ചെയ്തിട്ടുണ്ട് കാണാത്തവർ അതുകൂടി ഒന്ന് കാണുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക താങ്ക്